പരഭാഗ വികിരണത്തെക്കുറിച്ചാകാം ഇന്ന്. പ്രപഞ്ചത്തിലാകമാനം പരന്നൊഴുകുന്ന വിദ്യുത്കാന്തിക വികിരണങ്ങളെയാണ് സാധാരണ പരഭാഗ വികിരണം എന്ന് പറയുന്നത്. കോസ്മിക് മൈക്രോവേവ് ബ്ലാക്ക് ഗ്രൗണ്ട് റേഡിയേഷൻ. ഇതിൻ്റെ തരംഗദൈർഘ്യം ആദ്യ സൂക്ഷ്മമാണ്. വികിരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ ഉറവിടത്തു നിന്ന് ഉത്സർജിക്കുകയോ പ്രസരിക്കുകയോ ചെയ്യുന്ന തരംഗത്തെയും കണികയെയും വികിരണം എന്ന് പറയും. ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഊർജ്ജമാണ് വികിരണം. കൂടാതെ വിവിധ വസ്തുക്കളിലേക്ക് തുളച്ചു കയറാനും വികിരണത്തിന് കഴിയും. ഇതിന് ദ്രവ്യത്തിൻ്റെ ചാർജ് കണങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വികിരണത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് വിസ്തരിക്കാം. എന്താണ് ഈ പരഭാഗ വികിരണത്തിൻ്റെ സവിശേഷത? പരൻ്റെ ഭാഗം അഥവാ പരഭാഗം. വികിരണം എന്ന് പറഞ്ഞാൽ ഒരു ഉറവിടത്തു നിന്ന് പുറപ്പെടുന്നതാണെങ്കിൽ പരഭാഗ വികിരണം മഹാസ്ഫോടനത്തിൻ്റെ ഭാഗമായി, മഹാവിസ്ഫോടനത്തിൻ്റെ ഭാഗമായി പുറപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ വിവിധങ്ങളായ ഭാഗത്ത് നിന്ന് വികിരണമാണ് എന്ന് അതിലളിതമായി പറയാം. ജോർജ് ഗാമോ അടക്കമുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തക്കാര് ഇത്തരമൊരു വികിരണം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു കേട്ടോ. 1964 അർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് ഇതാദ്യമായി തിരിച്ചറിയണത്. ഇതിനവർക്ക് 78 നോബൽ സമ്മാനം കിട്ടി. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് തെളിവായി മാറി ഇത്. ബഹിരാകാശ വാഹനങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റീന നിർമ്മിക്കുകയായിരുന്നു ഇവർ. അതിൻ്റെ ഇടയിലാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു കൃത്യമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ശബ്ദം ആണ് ഇവർ ശ്രദ്ധയപ്പെടുന്നത്. ഇതെല്ലായിടത്തു നിന്നുമായി വന്നുകൊണ്ടിരിക്കുന്ന വികിരണം ആണ് ഇവർ ഇത് എന്ന് മനസ്സിലായി. 3.5 കെൽവിൻ താപനില ഉണ്ടിതിന്. ഗാമവും കൂട്ടും പ്രവചിച്ച പരഭാഗ വികിരണം അങ്ങനെ തെളിയിക്കപ്പെടുകയായിരുന്നു. ഡേവിഡ് ടോട്ട് വിൽക്കിൻസൺ 1964 ഈ പരഭാഗ വികിരണത്തെ അളക്കുന്ന DK റേഡിയോമീറ്റർ എന്നൊരു ഉപകരണവും നിർമ്മിച്ചു. പരഭാഗ വികിരണത്തിൻ്റെ വർണ്ണരാജ്യം 1970 പഠനത്തിൻ്റെ ഇടയ്ക്ക് 2.725 കെൽവിൻ താപനിലയുള്ള തമോ വസ്തുവിൻ്റേതാണ് ഇത് എന്ന് തിരിച്ചറിയാൻ ഇടയായി. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും പ്രപഞ്ചത്തിൻ്റെ പരിണാമവും പഠിക്കാൻ ഈ വികിരണത്തിൻ്റെ സ്വഭാവവും പഠിച്ചേ പറ്റൂ എന്ന നില ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തം തകർന്നു വീഴുന്നതിൽ നിർണായ പങ്കുവച്ചത് ഈ പരഭാഗ വികിരണ പഠനങ്ങളാണ്. പരഭാഗ വികിരണങ്ങളെ പഠിക്കാൻ നിരവധി പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. 1989 നാസ വിക്ഷേപിച്ച കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ COBE കോപ്പ് ആണ് ഇതിലാദ്യത്തേത്. 96 ഇത് പ്രവർത്തനരഹിതമാകുന്നതുവരെ വിലപ്പെട്ട നിരവധി വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കി തന്നുകൊണ്ടിരുന്നു. പ്രപഞ്ചത്തിൻ്റെ താപനില കൃത്യമായി കണക്കാക്കി പരഭാഗ വികിരണത്തെ അളന്ന് തിട്ടപ്പെടുത്തി. മിനിറ്റിൽ 1 നിരക്കിൽ സ്വയംഭ്രമണം ചെയ്ത് ഓരോ 6 മാസത്തിലും ഖഗോളമണ്ഡലത്തെ 1 പ്രാവശ്യം സ്കാൻ ചെയ്യും ഈ ഉപഗ്രഹം. നമ്മളും നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയും പരഭാഗ വികിരണത്തെ അപേക്ഷിച്ച് സെക്കൻഡിൽ 600 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ കോബ് കണ്ടെത്തി. പ്രപഞ്ചത്തിലെ ചില മേഖലകൾ ശരാശരിയേക്കാൾ 1 ഡിഗ്രിയുടെ 30 ലക്ഷത്തിലൊരംശം ചൂട് കൂടുതലോ കുറവോ ആയ പരഭാഗ വികിരണത്തിലെ ഓളങ്ങൾ, റിപ്പിൾസ് കണ്ടെത്തിയതും ഈ കോബ് തന്നെ. വിൽക്കിൻസൺ മൈക്രോവേവ് അനലൈസോട്രോപിക് പ്രോബ് WMP എന്ന പേടകം നാസ 2001 വിക്ഷേപിച്ചത്. പരഭാഗ വികിരണത്തിൻ്റെ സൂക്ഷ്മ വ്യതിയാനങ്ങൾ പോലും ഈ പേടകം വിശകലനം ചെയ്തു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്ലാങ്ക് സർവയർ ആണ് 3rd പേടകം. 2009 മെയ് മാസത്തിലാണ് ഇത് വിക്ഷേപിച്ചത്. 2013 ഒക്ടോബർ ദൗത്യം അവസാനിപ്പിക്കുകയും ചെയ്തു. WMPയേക്കാൾ അതിസൂക്ഷ്മ വ്യതിയാനങ്ങൾ പ്ലാങ്ക് സർവയർ വഴി പഠിക്കാനായി. 2013 മാർച്ച് 21 പ്ലാങ്ക് സർവയർ പരഭാഗ വികിരണത്തിൻ്റെ ഒരു മാപ്പ് പുറത്തുവിട്ടു. ഇതനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യം 4.9% സാധാരണ ദ്രവ്യവും 26.8% കറുത്ത ദ്രവ്യവും 68.3% കറുത്ത ഊർജവും ആണ് എന്ന് തിട്ടപ്പെടുത്തി. പ്ലാങ്ക് ഗവേഷണ പദ്ധതി അനുസരിച്ച് 13.779 ± 0.021 ബില്യൺ വർഷങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ പ്രായം. നിരന്തരം വികസിക്കുന്ന പ്രപഞ്ചം ചിലപ്പോൾ പ്രോട്ടോൺ നാശത്തിലേക്കോ തമോദ്വാര ബഹിഷ്കരണത്തിലേക്കോ പോസിട്രോണിൻ്റെ നാശത്തിലേക്കോ എത്തിച്ചേരാനുള്ള സാധ്യതകളെ കുറിച്ചാകും പരഭാഗ വികിരണ ഗവേഷണം ഇനി മുന്നോട്ട് പോവുക. പ്ലാങ്ക് ടെലസ്കോപ്പ് ഇപ്പോഴും പരഭാഗ വികിരണങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. പുതിയ വിവരങ്ങളൊക്കെയായി നമുക്ക് കാതോർത്തിരിക്കാം. നന്ദി.